ഹായ് മകളെ, നമുക്കൊരു പരീക്ഷ പാസ്സാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പഠിക്കണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. അതായത് വിശ്വാസം, നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ട മകളെ, അത് എവിടെ നിന്ന് കിട്ടുന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമാണ്, അഥവാ മിഡ് ടേം എക്സാമാണ്. ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ ഭൂരിപക്ഷം ചാപ്റ്ററുകളും ഒരേ സമയത്ത് വരുന്ന ഒരു എക്സാം കൂടിയാണ്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതിയതിൽ വെച്ച് അത്യാവശ്യം വലിയൊരു എക്സാമാണ് ഈ ഒരു അക്കാദമിക് ഇയറിലെ ഏറ്റവും വലിയൊരു എക്സാം ആയിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ട്. പല കുട്ടികളും, പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർ പഠിച്ചു തുടങ്ങി ഇനി തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനാണ്. നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10-15 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഇനി മുന്നിൽ ബാക്കിയുള്ളത്. അതിനാൽ നമുക്ക് തീർക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സമയം നമ്മൾ എഫക്റ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ഒരു റിലേ മത്സരം, ആദ്യത്തെ ആൾ നന്നായിട്ട് ഓടി, രണ്ടാമത്തെ ആളും നന്നായിട്ട് ഓടി, മൂന്നാമത്തെ ആളും നന്നായിട്ട് ഓടി, അതിനിടയിലുള്ള ഒരാൾ അല്ലെങ്കിൽ നാലാമത്തെ ആൾ ഫിനിഷ് ചെയ്യുന്ന ഒരാൾ മോശമായിട്ട് ഓടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ഓണം എക്സാം അടിപൊളിയാക്കിയിട്ടുണ്ട്, ഈ ഓണം എക്സാം ഇല്ലാത്ത ആളുകൾ പഠിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളുകളിൽ യൂണിറ്റ് ടെസ്റ്റ് പ്രഖ്യാപിച്ചു, ടീച്ചറാണ് വന്ന് പ്രഖ്യാപിക്കുന്നത്, അങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ട് ആ യൂണിറ്റ് ടെസ്റ്റ് എക്സാം നിങ്ങൾക്ക് മാറ്റി വെക്കുകയാണ്. ഈ സമയത്ത് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, സന്തോഷിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഈ സന്തോഷിക്കുന്ന വിഭാഗം ആളുകൾ എന്താണെന്ന് വെച്ചാൽ ആ യൂണിറ്റ് ടെസ്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കാത്ത മക്കളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ച് ഫുള്ളാവാത്ത ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്നാൽ ടെൻഷൻ അടിക്കുന്ന മക്കൾ ആരാണെന്നറിയോ? അത് വളരെ ചുരുക്കം കുട്ടികളായിരിക്കും. അതായത് ഏകദേശം പഠിച്ച് ഇതിനൊക്കെ സെറ്റായിട്ട് വന്ന ആളുകളായിരിക്കും. ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ആ യൂണിറ്റ് ടെസ്റ്റ് എക്സാം മാറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ മറന്നുപോകും. ഈ മറവി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കുള്ള, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്കൊക്കെ ഉള്ള പ്രശ്നമാണ് മറവി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ പഠിച്ച് ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഈ ഞങ്ങൾ തരുന്ന ഓരോ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ പിന്നീട് ആ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ മറന്നുപോകും. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആദ്യം പഠിച്ച ഒരു കാര്യം തന്നെ മതി നിങ്ങളുടെ എക്സാം സമയത്ത് നിങ്ങൾക്കത് ഹെൽപ്പാവാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു മനുഷ്യന് മറവി എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എങ്കിൽ അതിനെ മറികടക്കാനുള്ള വഴിയും ആ മനുഷ്യനിൽ തന്നെ ഉണ്ട് എന്നാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഈ വരുന്ന 15 ദിവസം ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എന്താക്കേണ്ടതുണ്ട്? മാറ്റേണ്ടതുണ്ട്. സോ അതിനുവേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു സ്റ്റഡി പ്ലാൻ അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച 7 മണിയാണ് സമയം, സമയം മറക്കരുത്, 7 മണി. നിങ്ങൾ ഏത് ക്ലാസ്സിലാവട്ടെ, 10-ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ 10-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. +1 ആവട്ടെ, +2 ആവട്ടെ, ഏത് കുട്ടിക്കാണെങ്കിലും, നിങ്ങൾ ഏത് ചാനലാണോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ചാനലിനെ പറ്റി അറിയാത്ത ഒരുപാട് മക്കളുണ്ടാവും. നിങ്ങൾക്കറിയാം സൈലത്തിനെ പറ്റിയുള്ള ഏറ്റവും മികച്ച കാര്യങ്ങൾ, നിങ്ങൾ സൈലത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അനുഭവം എന്താണ് നിങ്ങൾ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആ കമൻറ്റിലൂടെ അവർ വന്നുകൊണ്ട്, അവർ കണ്ടുകൊണ്ട് ഈ ക്ലാസ്സും ഈ ചാനലൊക്കെ അവർ പരിചയപ്പെടും. ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, യാതൊരു സംശയം വേണ്ട. ഇതിലുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലൈവുകളായിട്ട് തരാനും, അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള എല്ലാവിധ മെൻ്റൽ സപ്പോർട്ടും അതേപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ട് തരാനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ അനുഭവിച്ച രസങ്ങൾ, നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ സൈലത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വർഷവും നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ കൈവിടില്ലടാ. സോ എല്ലാവരും മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ സമയം മറക്കേണ്ട, 7 മണിക്കാണ് നമ്മുടെ ലോഞ്ച് വരുന്നത്. സോ എല്ലാവരും കൂട്ടി വരിക. വിഷു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാജി റംസാൻ ഫ്രം സൈലൻ ലേണിംഗ്.